നിങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ ഏത് ലെവലിൽ വരുന്നു അതേവേണ്ടി നമ്മൾ എല്ലാ വൃത്തിയൊക്കെ കളിയും കാണും. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. എന്താ എന്താ ഉണ്ടായത്? ഞാനെന്നൊക്കെ പറയുന്നത് സിനിമയിലെ ഹീറോ ആണ്, പക്ഷെ യഥാർത്ഥ ജീവിതത്തിലെ ഹീറോ എന്ന് പറയുന്നത് രാജീവ് ഏട്ടനെ പോലുള്ള വ്യക്തിത്വങ്ങളാണ് എന്നല്ല. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൃഷിക്കാര് അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് ചെറിയ പ്രശ്നങ്ങളല്ല. ഇപ്പൊ അതൊക്കെയാണല്ലോ ഇവിടുത്തെ വിഷയം. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറഞ്ഞു, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇതിന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി? എന്ത് പ്രസക്തി? ഇത് സംസാരിക്കുന്ന ഒരു ആക്ടർ ജയസൂര്യ അല്ല, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അങ്ങയോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. അഞ്ചാറ് മാസമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് നെൽകൃഷി അവിടെ കൊണ്ട് നെല്ല് കൊണ്ടു കൊടുത്തിട്ട് സപ്ലൈക്ക് പോയി, ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടങ്ങനായി? നിന്റെ ഒക്കെ കഴിവുകേട് കൊണ്ട്. ഭരിക്കാനും തമ്മിൽ മത്സരിക്കാനും അല്ലാതെ സമയം കിട്ടിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ എന്തിനു ഇവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്ന് അറിയോ? കാര്യം നടത്തി തരാൻ വേണ്ടിട്ടല്ല, അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ആരോട് പറയാൻ, ആര് കേൾക്ക? സാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സാർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത്? മോനെ, സാറിയോജി ഉത്തരം കൊടുക്ക്. നിന്നില്ലാണ്ടായെങ്കിൽ കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു കൃഷിക്കാരനാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന രീതിയിൽ തന്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത് ഒരു ഉദാഹരണമായി കാണിക്കാനുണ്ടെങ്കിലാണ് ഈ തലമുറ അതിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ ഒരു നടപടി അതിനുണ്ടാവണം. കറക്റ്റ് ആണ്, കറക്റ്റ് ആണല്ലേ? കറക്റ്റ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ബോംബ് പൊട്ടിയാലും എന്റെ ചെവി കേൾക്കത്തില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെയായി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇത് ഈ ജന്മം ശരിയാവൂല. എനിവേ, ഞാൻ പോകുന്നു. ബൈ ദ ബൈ.